നമസ്കാരം ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ഒരുപാട് പണക്കാരെ കുറിച്ചിട്ടും ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു ബിസിനസ് സ്ഥാപനം ഉണ്ടാക്കുകയും അതിലൂടെ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇന്നും ചിരപ്രതിഷ്ഠ നേടിയ ഒരു ബിസിനസ് മേഖലയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആളുകൾക്ക് ആഹാര സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയം അപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് സ്നേക്സിൻ്റെ വരവ് അതായത് സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസ്ക്കറ്റ് അതുപോലുള്ള കാൻഡി എല്ലാം നാട്ടിലേക്ക് എത്തിച്ചു തുടങ്ങുന്നത് എന്നാൽ ഈ ബിസ്ക്കറ്റും അതുപോലുള്ള കാൻഡിയും എല്ലാം വാങ്ങാൻ സാധാരണക്കാർക്കായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല അതിൻ്റെ വിലയും അതുപോലെ തന്നെ അപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതിയും വെച്ചിട്ട് ഒരിക്കലും ഈ സ്നാക്സും കാൻഡിയോ ആളുകൾക്ക് വാങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇത് സാധാരണക്കാർക്ക് വാങ്ങണം എന്നൊരു ആശയം ഒരാളുടെ മനസ്സിലുണ്ടാവുകയാണ് അതാണ് മോഹൻലാൽ ദയാൽ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ എന്നാൽ ഈ കാൻഡിയും ഈ ബിസ്ക്കറ്റും എങ്ങനെ സാധാരണക്കാർക്ക് എത്തിക്കാമെന്ന് അയാൾ ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളോടും ഇതെല്ലാ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കാനോ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവൂ എന്നെല്ലാം അവർ സുഹൃത്തുക്കൾ ഉപദേശം കൊടുക്കുകയാണ് അങ്ങനെ ഒരുപാട് കാത്തിരുന്ന് അവസാനം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി എത്തുകയാണ് ജർമ്മനിയിൽ തൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിൻ്റെ ഒരു കെയർ ഓഫിൽ അവിടെ ഒരു കാൻഡിയും അതുപോലെ തന്നെ ഇതുപോലെ ബിസ്ക്കറ്റ് കുക്കീസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുകയാണ് അങ്ങനെ മോഹൻലാൽ ദയാൽ ഒരുപാട് കാത്തിരിക്കുകയും തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായി ജർമ്മനിയിൽ ആ ഫാക്ടറിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടുകയുണ്ടായി എങ്ങനെയാണ് മിഷ്യനിൽ ഒരു കാൻഡി ഉണ്ടാക്കുന്നത് അല്ലെന്നുണ്ട് എങ്ങനെയാണ് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതെല്ലാം മോഹൻലാൽ ദയാൽ അവിടെ നിന്ന് പഠിക്കുകയും യഥാർത്ഥത്തിൽ എങ്ങനെ ഒരു വില കുറച്ച് ഒരു പ്രോഡക്റ്റ് ഒരു സാധാരണക്കാർക്ക് എത്തിക്കാമെന്നുള്ള ബിസിനസ് ട്രിക്കുകളെല്ലാം മോഹൻലാൽ ദയാൽ അവിടെ ജർമ്മനിയിൽ നിന്ന് പഠിച്ചെടുക്കുകയും 1920 തിരിച്ച് ഇന്ത്യയിലേക്ക് അദ്ദേഹം എത്തുകയാണ് എത്തിയതിന് ശേഷം മുംബൈയിലുള്ള വില്ല പാർലെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അടഞ്ഞു പൂട്ടിക്കിടന്ന ഒരു ഫാക്ടറി അദ്ദേഹം വാങ്ങുകയും അതിനുശേഷം അവിടെ തൻ്റെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ബിസ്ക്കറ്റും ഇതേപോലെ തന്നെ കാൻഡിയുമുള്ള ഒരു സ്ഥാപനം സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ് എന്നാൽ ആ ഫാക്ടറി വാങ്ങിയതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പേര് സഹകരിക്കാതിരിക്കുന്ന ഒരുപാട് സിറ്റുവേഷനും എല്ലാം അദ്ദേഹം നേരിടേണ്ടി വരുന്നു എന്നാൽ തൻ്റെ കുടുംബത്തിലുള്ള 12 പേരെ കൂട്ടുപിടിച്ച് അവിടെ വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം ചെയ്യുകയും ഒരു ഫാക്ടറി ഒരു മാസം കൊണ്ട് അവർ ഈ 12 പേർ ചേർന്ന് അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര എന്നാൽ ആദ്യമേ അവർ ഉണ്ടാക്കുന്ന ഒരു കാൻഡി അത് ഇന്ത്യയിലുള്ള എല്ലാ മാർക്കറ്റിലും എത്തണമെന്ന് അവർ തീരുമാനിക്കുകയാണ് എന്നാൽ ഇതിനൊരു പേര് അവർക്ക് വേണം ഒരുപാട് ആലോചിക്കുകയും തൻ്റെ സുഹൃത്തുക്കളോടെല്ലാം ഈ മോഹൻലാൽ ദയാൽ ചോദിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അതിന് കറക്റ്റായിട്ടൊരു പേര് കിട്ടുന്നില്ല അങ്ങനെ ഇവർ ഈ ഫാക്ടറി എടുത്ത സ്ഥലത്തിൻ്റെ പേരാണ് വില്ല പാർലെ ആ പാർലെ എന്നുള്ള ഭാഗത്തിനെ എടുത്തിട്ട് ഇവർ ആദ്യമായി പാർലെ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ ഓറഞ്ച് കാൻഡി പുറത്തിറങ്ങുകയാണ് ഓറഞ്ചിൻ്റെ ഫ്ലേവറിൽ ആദ്യമായി ഇറങ്ങിയ ആ കാൻഡി ഇന്ത്യ ഫുള്ളും ഭയങ്കരമായ ഒരു ഹിറ്റിലേക്ക് മാറുകയും ആളുകളെല്ലാം ഒരുപാട് വില കുറച്ച ആ കാൻഡി ആയതുകൊണ്ട് എല്ലാവരും വാങ്ങുകയും ചെയ്യും അതിനുശേഷം പല ഫ്ലേവറിലുള്ള കാൻഡികൾ പാർലെ ഇറക്കുകയും അതെല്ലാം വിജയമായിരുന്നു എന്നാൽ മോഹൻലാൽ ദയാലിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ബിസ്ക്കറ്റിൻ്റെ ആശയം ഉള്ളിൽ കിടക്കുകയാണ് എന്നാൽ 1930 അദ്ദേഹം അത് ആരംഭിക്കുകയാണ് ഗോതമ്പ് കൊണ്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ് അതിൻ്റെ പേരാണ് പാർലെ ഗ്ലൂക്കോ ഇങ്ങനെ ആ ബിസ്ക്കറ്റ് ഏറ്റവും വില കുറച്ചതും ഗുണമേന്മയുമുള്ള ബിസ്ക്കറ്റ് മാർക്കറ്റിൽ ഇറങ്ങുകയും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ മക്കൾക്ക് പോലും ഈ ബിസ്ക്കറ്റ് പ്രിയമാവുകയും അവർ പോലും വാങ്ങുവാൻ ഇടയായി ഇന്ത്യയിലെ സ്വന്തം ബിസ്ക്കറ്റ് അതിനുശേഷം പാർലെയുടെ കമ്പനിക്ക് ഒരു വൻപൻ വളർച്ചയാണ് ഉണ്ടായത് എന്നാൽ ചില സാഹചര്യം വന്നപ്പോൾ പാർലെ കമ്പനി തകരുമെന്ന് ചിലർ വിധി എഴുതി അതിനുള്ള സാഹചര്യം ഇങ്ങനെയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി കുറയുകയും ഗോതമ്പിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ കുറയുകയുണ്ടായി അപ്പോൾ ഈ പാർലെയുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് സെയിലായിക്കൊണ്ടിരുന്നത് ഗോതമ്പിൽ നിന്നുണ്ടാക്കിയ ബിസ്ക്കറ്റ് ആയിരുന്നു എന്നാൽ ആ ഒരു ഗോതമ്പിൻ്റെ വരവ് നിന്നതോടുകൂടി ഇവരുടെ ബിസ്ക്കറ്റ് കമ്പനിയുടെ മാർക്കറ്റെല്ലാം ഇടിയാനും തുടങ്ങി ഒരിക്കൽ ബിസ്ക്കറ്റ് ഇറങ്ങാതിരിക്കാനും തുടങ്ങി അങ്ങനെ താൽക്കാലികമായി പാർലെ കമ്പനി ഷട്ടർ ഇടുകയാണ് ആ ഒരു സമയത്ത് ഒരുപാട് കമ്പനികൾ പൊട്ടിമുളയ്ക്കുകയുണ്ടായി അതിൻ്റെ എല്ലാം അവസാന പേര് ഗ്ലൂക്കോ എന്നായിരുന്നു പാർലെയുടെ ബിസ്ക്കറ്റിൻ്റെ പേര് പാർലെ ഗ്ലൂക്കോ എന്നായിരുന്നു. അവൻ്റെ എല്ലാത്തിൻ്റെ അവസാന പേര് ഗ്ലൂക്കോ. ഗ്ലൂക്കോ എന്നിടാനുള്ള കാരണം പാർലെ ഗ്ലൂക്കോ അന്ന് ഹിറ്റായിരുന്നു. പാർലെ കമ്പനിയുടെ ഗ്ലൂക്കോ ആയിരിക്കും ഈ ബിസ്ക്കറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ആളുകൾ വാങ്ങട്ടെ എന്നുള്ള രീതിയിൽ ഇവർ അങ്ങനെ ഒരു പേരിടാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞു ഗോതമ്പിൻ്റെ വരവ് വന്നതോടുകൂടി തിരിച്ച് ഈ പാർലെ കമ്പനി ഓപ്പൺ ആവുകയും പാർലെ ഗ്ലൂക്കോ ബിസ്ക്കറ്റ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയും ഉണ്ടായി. അപ്പോൾ മോഹൻലാൽ ദയാൽ തനിക്കറിയാവുന്ന ഒരു വക്കീലിനോട് ഈ ഗ്ലൂക്കോ പേരിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗ്ലൂക്കോ പേര് ഒരിക്കലും കോപ്പിറൈറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തൊരു പേരായതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാം. അതുകൊണ്ടാണ് എല്ലാവരും എടുത്ത് ഉപയോഗിക്കുന്നതിന് കാരണം. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു പേര് ഇടണമെന്ന് മോഹൻലാൽ ദയാലിനോട് പറയുകയും അദ്ദേഹം ഇട്ടതാണ് അന്ന് മുതലാണ് ഈ കമ്പനിയുടെ പേർ അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ പേർ പാർലെ-ജി എന്നാവുന്നത്. ചെറിയൊരു സംരംഭം ഇത്രത്തോളം ആളുകളുടെ മനസ്സിലേക്ക് കുടിയേറിയ മോഹൻലാൽ ദയാൽ എന്ന് പറയുന്ന ഇന്ത്യൻ ബിസിനസ്മാൻ്റെ കഥ ഇന്നും ആളുകളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഈ ഒരു ബിസ്ക്കറ്റ് കഴിക്കാത്തവരായി ഇന്ത്യയിലുള്ള ആരും ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഒരുപാട് ബിസ്ക്കറ്റ് കമ്പനികളുണ്ട്. എന്നാൽ അവരെ കൂടെ എല്ലാം ഇപ്പോഴും എതിർത്ത് നിന്ന് അവർ പാർലെയുടെ പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കി അവരോടൊപ്പം നിൽക്കാൻ ഇന്നും പാർലെ വ്യത്യസ്തമായ ബിസ്ക്കറ്റുകളും അതുപോലെ പ്രോഡക്റ്റുകളും ഇറക്കി എല്ലാവരോടും കൂടി എതിർത്ത് നിൽക്കുന്നുണ്ട്. ഇന്നും ഈ രംഗത്ത് അവർ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് തോന്നിയ ആശയം ഇന്ന് ലോകത്തെ അഭിമാനമായ ഇന്ത്യയുടെ പാർലെ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഇന്ത്യക്കാർക്കും കഴിക്കാൻ അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കും ആരുടെ മുമ്പിലും തല കുനിക്കാതെ കഴിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് മോഹൻലാൽ ദയാലിൻ്റെ ആശയമാണ് ഇന്ന് ഈ പാർലെ കമ്പനി ഇത്രത്തോളം വളരാനുള്ള കാരണം. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്.